എല്ലാവർക്കും നമസ്കാരം. നമ്പ്യാട്ടുമാനെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഒരാൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും അതിനുശേഷവും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തിയാൽ സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും ദിവസങ്ങളിൽ ക്ഷേത്രം എന്ന അത്ഭുതം എന്നൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, വടക്കുന്നാഥ ക്ഷേത്രം തുടങ്ങിയ മഹാക്ഷേത്രങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് അതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 99% ആളുകൾക്കും അറിയാൻ പാടില്ലാത്ത മഹാരഹസ്യമാണ് അതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, എന്താണ് അതിൽ ഇത്ര വലിയ മഹാരഹസ്യമുള്ളതെന്ന്. അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ എനിക്കിവിടെ പറയാനുള്ളത്, തലമുറകളായിട്ട് കൈമാറി കൈമാറി വന്നപ്പോൾ പല ആചാരങ്ങളും അനാചാരങ്ങളായി പല അന്ധവിശ്വാസങ്ങളും വിശ്വാസമായി എടുത്തിരിക്കുകയാണ് ജനങ്ങൾ നല്ലൊരു ഭാഗവും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ശരി, ഇന്നത്തെ വിഷയത്തിലേക്ക് നോക്കിയാൽ ക്ഷേത്രമെന്ന പുണ്യസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഭക്തൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നിവിടെ പറയുന്നത്. അതിനു മുൻപ് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊന്നിവിടെ സൂചിപ്പിച്ചോട്ടെ. അതിപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ ഭാഷയിൽ തന്നെ പറയാം, ക്ഷേത്രം എന്നാൽ ജീവിതം താളം തെറ്റിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം നൽകാനുള്ളൊരു സ്ഥാപനമാണ് ക്ഷേത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ സ്ഥാപനം എന്ന് പറയാൻ കാരണം മരുന്ന് കൊണ്ട് മാറാത്ത പല രോഗങ്ങളും ക്ഷേത്ര ദർശനം കൊണ്ട് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്ഥാപനം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ചും മഹാക്ഷേത്രങ്ങൾ, അതായത് ആരോഗ്യമാണ് ഒരു വ്യക്തിയുടെ എല്ലാ നേട്ടത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വെച്ചാൽ മാനസിക ശാരീരിക ആരോഗ്യം. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ ഇതിൽ? ഇല്ല. അതുകൊണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ മാനസിക ശാരീരിക ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിർവൃതി ഉണ്ടാവുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ടാണ് കുളിച്ച് ശുദ്ധിയോടുകൂടിയിട്ട് ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞു വേണം ക്ഷേത്രത്തിലേക്ക് വരാനെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വരും ഭാഗങ്ങൾ വിശദമായിട്ട് പറയാം. ഈ പറഞ്ഞ നിർവൃതി അല്ലെങ്കിൽ അനുഭൂതി, ഇംഗ്ലീഷിൽ അതിനെ എൻലൈറ്റ്മെൻ്റ് എന്നും പറയും. അതായത് എത്ര ദുഃഖത്തിൽ മനസ്സ് തകർന്നു വരുന്ന വ്യക്തിയാണെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അതിന് ശമനം വരാനുള്ള ചില തന്ത്രങ്ങളും മഹാന്മാർ നമുക്കായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ശബ്ദം, ഹവിസ് എന്നിവയിലൂടെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ കഴിയുമെന്ന് നമ്മൾ ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ചെണ്ട, ഉടുക്ക്, ഇടയ്ക്ക, കൊമ്പ്, കുഴൽ തുടങ്ങിയ പല വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞവയിലൂടെ ഇങ്ങനെയാണ് എൻലൈറ്റ്മെൻറ്റ് അഥവാ നിർവൃതി കൊടുക്കുന്നത്. ഇവിടെ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മുതൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമായിട്ട് തന്നെ പറയുന്നത്, കുളിച്ച് ശുദ്ധമായിട്ട് ശുഭവസ്ത്രം ധരിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കി വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഏത് ദേവതയാണ് അവിടുത്തെ പ്രതിഷ്ഠ, ആ ദേവതയുടെ കീർത്തനങ്ങളോ അല്ലെങ്കിൽ മൂലമന്ത്രങ്ങളോ മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം ശ്രീകോവിലിന് മുന്നിലേക്ക് ചെല്ലാൻ. ഈ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടെടുക്കണം. ഇത് ഏത് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പോയാലും ഇതൊരു ശീലമാക്കുക. തുടർന്ന് ജീവിതത്തിൽ വരുന്ന ആശ്ചര്യകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കൂ. അടുത്തത്, പുലവാലായ്മുള്ള സമയത്ത്, അതായത് 14 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ. അടുത്തത് പറയുന്നത്, സ്ത്രീകൾ ആർത്തവം തുടങ്ങി 7 ദിവസത്തിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആർത്തവം ഉണ്ടായാൽ എന്താണ് പ്രശ്നം? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും മറ്റൊരു വീഡിയോ, ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത, അതായത് 1 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണുക. അടുത്തതായി പറയുന്നത്, പ്രസവാനന്തരം കുഞ്ഞിൻ്റെ ചോറൂടിനോ അതിന് ശേഷമോ മാത്രമേ അമ്മയും കുഞ്ഞും ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടുള്ളൂ. രാവിലെ, അതായത് 10 മണിക്ക് മുൻപ് അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം നടത്തുക. അതുപോലെ തന്നെ വിഷയാസക്തി, അസൂയ, പരദ്രോഹ ചിന്ത തുടങ്ങിയ ഒഴിവാക്കി വേണം ക്ഷേത്ര ദർശനം നടത്താൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ പരമാവധി നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക. അഥവാ അത് പോക്കറ്റിലുണ്ടെങ്കിലും നിർജ്ജീവമായിരിക്കണം. എത്ര അത്യാവശ്യമാണെങ്കിലും ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം അത് സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയ കുട്ടികളെ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ക്ഷേത്രത്തിനകത്ത് നിർത്തരുത്. അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ക്ഷേത്രത്തിനകത്ത് ശബ്ദം നാമജപത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. ക്ഷേത്ര പരിസരത്ത് അമിത ശബ്ദത്തിലുള്ള സംസാരവും ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങുക, ഉറക്കെ ചിരിക്കുക, കരയുക, നാട്ടുവർത്തമാനങ്ങൾ പറയുക, ഈ പറഞ്ഞവയെല്ലാം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത്, പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കൈ തൊഴുത്ത് പിടിച്ച് ചുണ്ടുകളിൽ ഈശ്വരസ്തുതിയും മനസ്സിൽ ഈശ്വരധ്യാനവുമായിട്ട് അടിവെച്ച് പതുക്കെ വേണം പ്രദക്ഷിണം വയ്ക്കാൻ. അതുപോലെ തന്നെ നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് നിന്ന് കൈകാലുകൾ ചേർത്ത് കൈപ്പത്തികൾ താമരമൊട്ടുപോലെ കൂമ്പി പിടിച്ചു വേണം ഭഗവാനെ തൊഴുവാൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, തീർത്ഥം വാങ്ങിയിട്ട് 1 തുള്ളി സേവിച്ചതിന് ശേഷം ശിരസിൽ തളിക്കുക ബാക്കിയുള്ളത്.
തീർത്ഥം ശിരസിൽ തളിക്കുന്നത് മൂലം നിങ്ങളുടെ ബുദ്ധി ഉണരും. അതുപോലെ ധൂപദീപങ്ങൾ ഇരു കൈകളാലും ഏറ്റുവാങ്ങി കണ്ണുകളിലേക്ക് ചേർക്കുക, അതിനോടൊപ്പം ശ്വസിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യവും കൂടിയുണ്ട്, സൂര്യോദയത്തിന് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഇതിൻ്റെ ഈ പറഞ്ഞ പ്രയോജനം മുഴുവനായിട്ട് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതിരാവിലെ, അതായത് 5 മണിക്ക് ശേഷം 6 മണിക്കുള്ളിൽ. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ നേട്ടം എന്ന് ചോദിച്ചാൽ, ഒട്ടുമിക്ക ശാരീരിക മാനസിക അസുഖങ്ങളെല്ലാം യാതൊരുവിധ മരുന്നും കൂടാതെ ഭേദമാകും. ഞാനിത് വളരെയധികം ആളുകളിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉണ്ടെന്നിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുമുണ്ടാകാം, അത് കഴിച്ചോളൂ. അതിനൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഏകദേശം 3 മാസത്തോളം അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തി നോക്കിക്കേ. എന്നിട്ട് വീണ്ടും നിങ്ങൾ ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. തീർച്ചയായും നിങ്ങളുടെ അസുഖം വളരെയധികം കുറഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ഷേത്രത്തിൽ നടത്തുന്ന 5 പൂജയെക്കുറിച്ചിട്ടാണ്. ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. വാസ്തവത്തിൽ നിങ്ങളിൽ പലർക്കും ഈ 5 പൂജയെക്കുറിച്ചിട്ട് അവയുടെ പേരറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇവ ഈ പേരിൽ അറിയപ്പെടുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഭൂമിയിൽ തമോ ഗുണം അകന്ന് സത്വഗുണം ഉദയം ചെയ്യുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ നടത്തപ്പെടുന്ന പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. എന്നാൽ എതിർത്ത പൂജ എന്ന് പറയുന്നത് എതിരേൽക്കുമ്പോൾ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് അതിനെ എതിർത്ത പൂജ എന്ന് പറയുന്നത്. ആരെ എതിരേൽക്കുമ്പോൾ? ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യരശ്മികളെ എതിരേൽക്കുന്ന സമയത്ത് നടത്തുന്ന പൂജയാണിത്. അപ്പോൾ പന്തീരടി പൂജ എന്ന് പറഞ്ഞാലോ, മനുഷ്യ നിഴലിനെ സൂര്യപ്രകാശത്തിൽ 12 അടി നീളമുള്ള സമയത്ത് നടത്തുന്ന പൂജയായതുകൊണ്ടാണ് അതിനെ പന്തീരടി പൂജ എന്ന് പറയുന്നത്. കാരണം ആ സമയത്തിന് അത്ര പ്രത്യേകതയുണ്ടെന്ന് ചുരുക്കം. പണ്ടുകാലത്ത് ക്ലോക്കും ടൈം പീസും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നിഴൽ ഘടികാരങ്ങളൊക്കെയാണ് അന്ന് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അന്നത്തെ കണക്ക് തന്നെയാണ് ഇന്നും തുടർന്നു പോരുന്നത്. അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഉച്ചപൂജയും സന്ധ്യയ്ക്ക് ശേഷം നടത്തുന്നത് അത്താഴപൂജയുമാകുന്നു. ഇനി നിവേദ്യം സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് പറയാം. ഇഷ്ടദേവൻ്റെ മുൻപിൽ നിങ്ങൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അത് വെറും നിലത്തോ കടലാസിലോ സമർപ്പിക്കാൻ പാടില്ല. ഒന്നുകിൽ താലത്തിൽ അല്ലെങ്കിൽ ഇലയിൽ വേണം സമർപ്പിക്കാൻ. അതുപോലെ തന്നെ നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന വസ്തുക്കൾ പരിശുദ്ധമായതും വൃത്തിയുള്ളതും ഹൃദ്യവുമായിരുന്നാലേ ആ നിവേദ്യ സമർപ്പണം കൊണ്ട് ഈശ്വരാനുഗ്രഹം ലഭിക്കുകയുള്ളൂ. കദളിപ്പഴം, ശർക്കര, നാളികേരം എന്നിവ ഒരു കഴുകിയ തൂശനിലയിൽ അല്ലെങ്കിൽ ഒരു കീറ്റിലയിൽ സമർപ്പിക്കാവുന്നതാണ്. കദളിപ്പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കദളിപ്പഴം നിവേദിച്ച ശേഷം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നേദ്യ സമയത്ത് നമ്മൾ നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കണം എന്ന് പറയുന്നതെന്ന് പറയാം. നമ്മൾ കൊടുത്ത നേദ്യം ശ്രീകോവിലിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെ പൂജാരി നേദ്യം നേദ്യം എന്ന് വിളിച്ച് ഉറക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഭക്തന്മാരെല്ലാവരും നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കുന്നു. നേദ്യ സമയത്ത് മാത്രമല്ല, ശിവേലി സമയത്ത് ഇപ്രകാരം പുറത്തിറങ്ങി തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് നിവേദ്യം ദേവബിംബത്തിന് മുന്നിൽ വെച്ചിട്ട് ദേവനെ പൂജിപ്പിക്കുന്നു. 4 വിഭവങ്ങളും 6 രസങ്ങളോടും കൂടിയ നിവേദ്യം ദേവന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കും വിധം സമർപ്പിക്കുന്നു. 6 രസങ്ങളുണ്ടായിരിക്കണം, അതാണ് തത്വം പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയിൽ കൂടി നടക്കാൻ പാടില്ല. ഇത് പറയാൻ കാരണം, ഭഗവാന്റെ നാവ് ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്കും കൂടി നീണ്ടു കിടക്കുകയാണെന്നതാണ് സങ്കല്പം. ആയതിനാൽ അത് മറികടക്കാൻ പാടില്ല. ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും അത് പാലിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അതിനെന്താണ് മഹത്വമുള്ളത്? എന്നാൽ ശിവക്ഷേത്രങ്ങളിലെ നിവേദ്യ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശിവഭഗവാൻ എപ്പോഴും അപസ്മാരം എന്ന ഭൂതത്തെ വലത് കാൽപാദത്തിന് ചുവട്ടിൽ ചവിട്ടി അമർത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. നടരാജ നൃത്ത പ്രതിമയിൽ നോക്കിയാൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഭൂതം സ്വതന്ത്രമാക്കപ്പെടുന്നത് നിവേദ്യ സമയത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ ബാധ ഏൽക്കാതിരിക്കുന്നതിനാണ് നിവേദ്യ സമയത്ത് ഭക്തർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൂർത്തിയെ കതകടച്ചിട്ട് പൂജിക്കാനുള്ള കാരണം എന്താണെന്നാണ്. അതായത് ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശ്രീകോവിൽ അടച്ചിട്ടാണ് പൂജിക്കുന്നത്. അതെന്താണ് അതിൻ്റെ രഹസ്യമെന്ന് പറയാം. പൂജ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ദീപാരാധനയ്ക്ക് ശ്രീകോവിലിൻ്റെ വാതിലടയ്ക്കാറുണ്ട്. ഷോഡശ ഉപചാര പൂജ നടത്തുമ്പോൾ ഉള്ള ധൂപദീപാദികളും ക്ഷേത്ര ഗർഭഗൃഹത്തിനുള്ളിൽ നിറച്ചു നിർത്തി. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു തടാകത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജലസംഭരണിയിൽ നിന്നും ജലം തുറന്നു വിടുന്നത് പോലെ മന്ത്രദീപധൂപ ചൈതന്യ പ്രസരം ഒരുമിച്ച് ഭക്തരിലേക്ക് സംക്രമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂജാവേളയിൽ ശ്രീകോവിലിൻ്റെ നട അടച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ വേണം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാനെന്ന്. ഇനി ഒരു പ്രധാന വഴിപാടിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഭാഗ്യസൂക്തം എന്നാണ് ആ വഴിപാടിൻ്റെ പേര്. ഇത് യഥാർത്ഥത്തിൽ ഒരു ജപമാണ്.
അതായത് ഭാഗ്യസൂക്തം ജപത്തിനും അർച്ചനയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. സമ്പത്ത് ലഭിക്കുന്നതിനും ആയുരാരോഗ്യം വർദ്ധിക്കുന്നതിനും ഭാഗ്യസൂക്ത ജപം അത്യുത്തമമാണ്. അപ്പോൾ പരമാർത്ഥമായി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദമന്ത്രം തന്നെയാണ് ഭാഗ്യസൂക്തം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. ഈ ഭാഗ്യസൂക്തം പോലെ തന്നെ ഐശ്വര്യദായകമാണ് സംവാദ സൂക്തം എന്ന് പറയുന്ന ഐക്യമത്യസൂക്ത ജപവും. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ശത്രുതയും അനൈക്യവും ഇല്ലാതാക്കാൻ ഐക്യമത്യസൂക്തം എന്ന സംവാദ സൂക്തം വളരെ ഫലപ്രദമാണ്. ഐക്യമത്യസൂക്ത ജപവും പൂജയും നടത്തിയാൽ ആ കുടുംബത്തിന് ഐശ്വര്യവും നന്മയും കീർത്തിയും വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വേണം കരുതാൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് താഴെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായി തന്നെ എഴുതുക. അതിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓരോ ദിവസം കഴിയുന്നതോറും വളരെയധികം ആളുകൾക്ക് അവരുടെ ആഗ്രഹം നടന്നു കിട്ടിയെന്ന് കമൻറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഇതിലൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലേക്കാളും കൂടുതലാണ് ഇമെയിലിലൂടെ ഇവിടെ മെസ്സേജുകൾ വരുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇമെയിലുകൾ വളരെയധികം, ഏകദേശം ഒരു 5000 ഇനിയും പരിശോധിക്കാനുണ്ട്. ആദ്യം വന്നത് ആദ്യം എന്ന ഫസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ആരും പരിഭവം വിചാരിക്കരുത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് ഓരോ ദിവസവും വരുന്നത്. അതിൽ പരമാവധി 40 മാത്രമേ നോക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു ദിവസം. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് വായിച്ചില്ല എന്ന് വെച്ചിട്ട് നിരാശപ്പെടരുത്. ഒരു പക്ഷേ അത് വായിച്ചാലും മറുപടി ലഭിച്ചില്ല എന്ന് കരുതി വിഷമിക്കുകയും വേണ്ട. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിലെടുത്തു പറയത്തക്ക വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ കമൻറ്റ് വായിച്ചിട്ടുണ്ട്, അതിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.